നമുക്കറിയാം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഏറ്റവും കൂടുതലുള്ളത് ചൈനയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടെല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും മെയ്ഡ് ഇൻ ചൈന ലേബൽ കാണുന്നതും. ഇലക്ട്രോണിക് മേഖലയിൽ ലോകത്തെ മുൻനിരയിലായതുകൊണ്ട് തന്നെ ആപ്പിൾ, ഗൂഗിൾ പോലെയുള്ള പ്രമുഖ കമ്പനികളെല്ലാം പ്രധാനമായും തങ്ങളുടെ നിർമ്മാണ യൂണിറ്റും നിർമ്മാണ ഘടകങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റും എല്ലാം ചൈനയിലാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചൈനയുടെ അവസ്ഥ നമുക്കറിയാം. ലോകം മുഴുവൻ ആശങ്ക പടർത്തുന്ന കൊറോണ വൈറസ് ചൈനയിൽ പിടിമുറുക്കിയ സാഹചര്യമാണ്. ഭീതി വിതയ്ക്കുന്ന മാരക വൈറസാണ് കൊറോണ. ചൈനയിൽ കൊറോണ വൈറസിൻ്റെ വ്യാപനം നിയന്ത്രണാതീതമായി തുടരുകയുമാണ്. ഈ സാഹചര്യത്തിൽ സാങ്കേതിക വ്യവസായ രംഗത്ത് ലോകത്ത് മുൻനിരയിലുള്ള സ്ഥാപനങ്ങളെല്ലാം കനത്ത സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കാണുകയാണ്. ഗൂഗിളിനെയും ആപ്പിളിനെയും പോലെയുള്ള പല ഭീമൻ കമ്പനികളും ചൈനയിൽ തന്നെ ഷവോമി, വാവേ തുടങ്ങിയ മുൻനിര ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാതാക്കളും അതിൻ്റെ ഭീതിയിലാണ്. ഈ കമ്പനികളിൽ പലതും അവരുടെ ചൈനയിലെ നിർമ്മാണ യൂണിറ്റുകളും വിൽപ്പനശാലകളും അടച്ചുപൂട്ടിയ വാർത്ത പുറത്തുവരുന്നുണ്ട്. ചൈന സാങ്കേതിക വ്യവസായ കമ്പനികളുടെ ലോകത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നായതുകൊണ്ട് തന്നെ ചൈനയിലുണ്ടാകുന്ന നഷ്ടം ഇവരുടെ വരുമാനത്തെ വലിയ രീതിയിൽ ബാധിക്കാനാണ് സാധ്യത. ലോകത്തെ ഒന്നാം നമ്പർ ഇലക്ട്രോണിക് കമ്പനി എന്നൊക്കെ വിളിക്കാവുന്ന ആപ്പിളിനെ കൊറോണ നന്നായി പിടിച്ചു ഉലച്ചമട്ടാണ് എന്ന് വേണം കരുതാൻ. കൊറോണ വൈറസ് ഏറ്റവും അധികം ബാധിച്ച കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ. കൊറോണ വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തെ തുടർന്ന് ചൈനയിലെ 3 സ്റ്റോറുകളാണ് ആപ്പിൾ താൽക്കാലികമായി പൂട്ടിയത്. ജീവനക്കാർ ചൈനയിലേക്ക് യാത്ര നടത്തുന്നതും ആപ്പിൾ നിയന്ത്രിച്ചു. ഇതെല്ലാം ആപ്പിളിൻ്റെ വിതരണ ശൃംഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ടെക് ലോകത്തെ സംസാരം. ചൈനയിലെ കൊറോണ വൈറസ് വ്യാപനം മൂലം തിരിച്ചടി നേരിടുന്ന മറ്റൊരു കമ്പനി ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ ചൈനയിലെ നിരവധി ഓഫീസുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടി എന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ നിർദ്ദേശം ലഭിക്കുന്നതുവരെ ഓഫീസുകൾ അടച്ചിടാനാണ് ഗൂഗിളിൻ്റെ തീരുമാനം. ജീവനക്കാരുടെ ചൈന യാത്രകളും കമ്പനി വിലക്കുന്നുണ്ട്. വിദേശ കമ്പനികളെ കൂടാതെ ഷവോമിയെ പോലുള്ള ചൈനയിൽ തന്നെയുള്ള മുൻനിര കമ്പനികളെയും കൊറോണ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ചൈനയിലെ 100 ഷോപ്പുകൾ ഷവോമി അടച്ചുപൂട്ടി കഴിഞ്ഞു. കമ്പനിയുടെ ഓൺലൈൻ സ്റ്റോറുകളിലൂടെ മാത്രമാണ് ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ദക്ഷിണ കൊറിയൻ കമ്പനിയായ LGയും ചൈനയിലേക്കുള്ള ജീവനക്കാരുടെ യാത്രകൾ വിലക്കിയിട്ടുണ്ട്. ചൈനയിലുള്ള ജീവനക്കാർ അല്ലാത്ത ജീവനക്കാരോട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനും LG നിർദ്ദേശിച്ചു കഴിഞ്ഞതായാണ് വാർത്ത. ചൈനയുടെ നട്ടെല്ലാണ് അവിടെയുള്ള ഇലക്ട്രോണിക് അധിഷ്ഠിത സ്ഥാപനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൊറോണ കാരണം ഈ മേഖല പ്രതിസന്ധിയിലായാൽ അത് ചൈനയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഇപ്പോൾ കൊറോണ ചൈനയിലെ മറ്റ് മേഖലകളെയും സ്തംഭിപ്പിച്ച സാഹചര്യം ആയതുകൊണ്ട് തന്നെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ വൈറസ് പിടിച്ച് ഉലയ്ക്കുമെന്ന് ഉറപ്പാണ്. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.